ആദ്യം മുതലേ ശീലിച്ചു പോകുന്ന ഒരു ഡ്രസ്സ് ഇങ്ങനെ ഈ രീതിയിൽ സാരി ചുറ്റിയാൽ നല്ലത് അല്ലേ? ഇങ്ങനെ പണ്ടൊക്കെ വേക്ക തന്നെ ഈ വശം തന്നെ നല്ലത്. നല്ല പാട്ട് പാടും തോന്നുന്നു, നാടൻ പാട്ടൊക്കെ. ഉറപ്പി 65 വയസ്സ് അല്ലേ? ഈ എന്ന് മുതലാണ് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളിലേക്ക് മാറിയത്? മുമ്പ് ഇവിടെ തന്നെ ആയിരുന്നോ താമസിച്ചിരുന്നത്? ഇവിടെ തന്നെ ആയിരുന്നോ? തകതാരിക തന്നാരേ തന്നമ്മ താരേല ഇത് ആരുടെ ആരുടെ കളക്കിടാവോയേല ഇത് ആരുടെ ആരുടെ കളക്കിടാവോയേല തകതാരിക തന്നാരേ തന്നമ്മ താരേല തകതാരിക തന്നാരേ തന്നമ്മ താരേല തരുന്ന ശരത്ത് ശരത്താണ് പാടിയത്. നന്നായിട്ടുണ്ട്. പിന്നെ വേറെ ആരാ പാടുക? പാട്ട് പഠിച്ചിട്ടുണ്ടോ ശരത്ത്? ഞങ്ങളിവിടെ ഇവിടെ പരിപാടിക്ക് വരുമ്പോ എല്ലാരും പാടും, എല്ലാരും പാടും. നിങ്ങളതായിട്ടുള്ള കുറച്ച് പാട്ടുകളും നാടൻ പാട്ടുകളും അതേപോലെ കുറച്ച് കലാരൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറിയോ? കൊട്ട്, അതേപോലെ അങ്ങനത്തെ എല്ലാ കലാകാരന്മാരും നിങ്ങളെ ഈ ഊരിൽ തന്നെ ഉണ്ട് അല്ലേ? ശരത്ത് എത്രയിലാ പഠിക്കുന്നത്? 10th കഴിഞ്ഞ് പിന്നെ പോയിട്ടില്ല. അതെന്താ 10th കഴിഞ്ഞ് പിന്നെ പോവായിരുന്നു? വിദ്യാഭ്യാസമൊക്കെ സൗജന്യമായ ഒരു കാലത്താണല്ലോ, അപ്പം താല്പര്യമില്ല എന്നിട്ടാണോ അതോ സാഹചര്യങ്ങൾ? സാഹചര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? ശരി, വീട്ടിലാരൊക്കെ വേറെ ഉള്ളത്? പിന്നെ ഏട്ടൻ ജ്യേഷ്ഠന്മാരും? അപ്പം നമുക്ക് ഞങ്ങൾക്ക് ടോയ്ലറ്റൊക്കെ ഒരുമിച്ച് ഇവിടെ അല്ലേ, എല്ലാവർക്കും ഇവിടെ യൂസ് ചെയ്യാം. അതേപോലെ പൊതുവായിട്ട് അതേപോലെ ഒരു പൊതു കിണർ അല്ലേ, എല്ലാവർക്കും കൂടി അത് ഉപയോഗിക്കാം. പിന്നെ ഊരുകൂട്ടം എന്നുള്ളൊരു ഹാള് ഇവിടെ കണ്ട്. എന്താണ് ഈ ഊരുകൂട്ടം ഹാളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാറുള്ളത്? അതിൽ മീറ്റിങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്, മീറ്റിങ്ങുകൾ, അതേപോലെ വല്ല പഠന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ട്യൂഷൻ ഉണ്ട്. ഞങ്ങൾ ഈ ഊരിൽ ഏറ്റവും പിന്നെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആരാണുള്ളത്? അല്ലെങ്കിൽ എത്രാം ക്ലാസ്സിലാണ്, ഏതിൽ എന്താണ് പഠിക്കുന്നത്? പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പഠിക്കുന്നില്ല, പഠിച്ചിരുന്നു അല്ലേ? ഏത് ഇവിടെയുണ്ടോ? ആളും എന്താ ചെയ്തിരുന്ന? ഡിഗ്രി ആയിരുന്നു. ആ, ഇവിടെ നിന്ന് തന്നെ, വയനാട് നിന്ന്. ഇപ്പൊ എവിടെയാ ജോലിക്ക് പോകണോ? എറണാകുളത്ത് പഠിച്ചിട്ടുള്ള ജോലിയാണോ അതോ? പിന്നെ മറ്റെന്തൊക്കെ സഹായങ്ങളാണ് സർക്കാരിൽ നിന്ന് വീട്ടിൽ? റേഷൻ അപ്പുറം മറ്റേ ഇപ്പൊ ഞങ്ങളീ വരുന്ന വഴിക്ക് ഞങ്ങളീ ഭാഗത്തൊക്കെ നമ്മളെ വെള്ളപ്പൊക്ക കാലത്ത് വെള്ളം കയറുന്നു. ഇങ്ങോട്ടൊക്കെ വെള്ളം വന്നിരുന്നു. നിങ്ങൾക്ക് അതിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? വെള്ളപ്പൊക്കം വന്നതിന്റെ സമയത്ത് ഇവിടെ ഇവിടുത്തെ ആളുകള് എന്തൊക്കെ ജോലിയാണ് ചെയ്യണത്? എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? തൊഴിലുറപ്പ് തന്നെയാണ് കാര്യമായിട്ട്. പുതിയ സിനിമകളൊക്കെ കാണാറുണ്ടോ? പൈസ ഇല്ലാത്തോണ്ട് കാണാറില്ല. ടി വി അങ്ങനെ കേബിള് സൗകര്യങ്ങള്? ടി വി ഉണ്ട്, ഡിഷും ഒക്കെ. ടി വിയിൽ വരുന്ന സിനിമകളൊക്കെ കാണാറുണ്ട്. ഒരു മാസം ഇപ്പൊ പിന്നെ ഏകദേശം ഒരു കുടുംബത്തിന് ജീവിക്കാൻ എത്ര രൂപ നിങ്ങൾക്ക് ചെലവ് വരുന്നുണ്ട്?
ഒരു മാസം 5000 rupees എല്ലായിടത്തും മൊബൈലൊക്കെ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് അല്ലെ, ഇൻസ്റ്റാഗ്രാം ഒക്കെ. അപ്പൊ അത് റീചാർജ് ചെയ്യാനും തന്നെ ഒരു സംഖ്യ വരും. അപ്പോ എന്താണ്, എന്തായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നാണ് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളത്? അല്ല, എന്നാലും നമ്മൾ സ്വപ്നങ്ങൾ നമ്മൾ പറയാനുള്ളതാണ്. ദൈവം എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. എന്നാലൊരു ചേച്ചിക്ക് തോന്നിയൊരു സ്വപ്നം ഒന്ന് ഞാൻ അവിടെ പങ്കുവെച്ചു. മക്കളെ ഒരു ഡോക്ടർ ആക്കണം അല്ലെങ്കിൽ ഒരു അത് പല ഊരുകളും പിന്നെ അത് യാഥാർത്ഥ്യമായിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം മക്കൾ തയ്യാറാവാത്തത് കൊണ്ടാണോ, സർക്കാർ സഹായങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണോ? സഹായങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ചെയ്തിരുന്നു, മക്കള് പറഞ്ഞനുസരിച്ചു. കയ്യില് ഉള്ള ചില്ലറ നമ്മൾ കൊടുത്തു വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ 3rd day ഇവിടെ തന്നെ മടങ്ങി എന്തെങ്കിലും ഒന്ന് നേടിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഈ പുറത്തുനിന്ന് പിന്നെ നിങ്ങൾ ഏത് ഗോത്രത്തിലാണ്, എങ്ങനെയാണ് പണിയ വിഭാഗം? ഈ അധികവും എനിക്ക് തോന്നുന്നത് പണിയ വിഭാഗം, വയനാട്ടില് പണിയ വിഭാഗക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിന്ന്, നമ്മളെ ചുറ്റുപാടിൽ നിന്ന് പിന്തുണ ലഭിക്കാറുണ്ടോ അല്ലെങ്കിൽ പ്രോത്സാഹനം ലഭിക്കാറുണ്ടോ? പല ആൾക്കാരും ശരിയല്ല, ഞാൻ നന്നായ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പറയാൻ പറ്റില്ല ആ മക്കളെ കാര്യത്തിൽ തന്നെ, പെൺമക്കളെ കാര്യത്തിൽ തന്നെ. പണ്ടൊക്കെ ഈ കുരങ്ങൻ കളി കണ്ടില്ലേ, പണ്ടൊക്കെ ഇങ്ങനെ നടക്കും പോലും, ഇപ്പൊ ഇങ്ങനെ നടക്കുന്നു. ഇപ്പോഴത്തെ പെണ്ണുങ്ങളും ആൺകുട്ടികളും, ഇപ്പോഴത്തെ പെൺകുട്ടികളും എങ്ങനെയെന്നറിയോ, വേറെ വേഗം പോയിട്ട് ആൺകുട്ടികളെ വീട്ടിലേക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഇവിടെയോ, അതേ ഉള്ളൂ, മുന്നിലാണ് അത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് അവര് വെറുതെ വിടുവോ? ഞങ്ങളങ്ങോട്ട് ഒന്നും ഇണ്ടണ്ട. കല്യാണത്തിന് ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സ്വർണവും പണമൊക്കെ കൊടുക്കും. അങ്ങനൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല ആൺമക്കളായാലും. അങ്ങനെ പിന്നെ ഒന്നുമില്ലാതെയാണ് പറഞ്ഞയക്ക. അത് സാധാരണ നല്ല രീതിക്കുള്ള കല്യാണമാണെങ്കിലും പിന്നെ സ്വർണ്ണ പണം വാങ്ങണ്ടേ? ഞങ്ങള് ഞങ്ങൾക്ക് കിട്ടുമില്ല, കിട്ടൂല. പൈസക്കാരൊക്കെ ഉണ്ടല്ലോ ചിലവരും, അവരൊക്കെ വാങ്ങും. അപ്പൊ നമ്മളെ കോളനിന്ന് പിന്നെ അധികം പേരും പ്രണയിച്ചു വിവാഹം കഴിക്കുന്ന ആളുകളാണ് അല്ലേ? ഒക്കെ ഈ കോളനി മാത്രല്ല, എല്ലാ കോളനിയിലും പണിയ വർഗങ്ങളെല്ലാം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? കൊയ്ത്ത് വണ്ടിക്കാണ് ചക്കര വാക്കൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ നടാൻ വിളിക്കും. ആ ചക്കര വാക്ക് പറഞ്ഞൊക്കെ പറയുമ്പോ വിളിക്കുമ്പോ പെണ്ണുങ്ങൾ പോവുകയും ചെയ്യും. പിന്നെ കൊയ്ത്താവുമ്പോ എന്താണ് വലിയൊരു വണ്ടി പാട്ടും പാടി കൊയ്യും. ഇവിടുത്തെ വയലുകളിലൊക്കെ കൃഷിയൊക്കെ നടക്കാറുണ്ടോ? നടക്കണോ? പണ്ടൊക്കെ ഞങ്ങളായിരുന്നു എടുത്തോണ്ടിരുന്നത് ഇവിടുത്തെ വയലുകളിൽ. ഇപ്പൊ ഇവിടെ വയലുകളിൽ കൃഷി നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നു. ഇപ്രാവശ്യം പിന്നെ മഴക്കാലം അതിന്റെ പണിയൊന്നും നിങ്ങക്ക് കിട്ടാറില്ല? തൊഴിലുറപ്പ് പണിയില് മാത്രം നാട്ടിൽ കിട്ടും, പിന്നെ കൊയ്ത്ത് മാത്രം കിട്ടില്ല.
കൊയ്ത്ത് വണ്ടി ആണെങ്കിലും ബാക്കിയുള്ള പണിയൊക്കെ നിങ്ങൾക്ക് തരാറുണ്ടോ? അതായത് വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ചാക്കിലൊക്കെ ഇട്ടുമല്ലോ, പിന്നെ ആള് പിന്നെ കോരിടലും ഒക്കെ. നിങ്ങൾക്ക് ഭൂമി അങ്ങനെ ഇതല്ലാതെ മറ്റു ഭൂമിയോ അവകാശം ഞാൻ എപ്പോഴെങ്കിലും ഈ ഭരിക്കുന്ന സർക്കാരുകളോട് ഭൂമി ചോദിച്ചിട്ടുണ്ടോ കൃഷി കൃഷി ചെയ്യാൻ? അങ്ങനെ ഒരു സി കെ ജാനു വയനാട് പ്രദേശത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങള് ഈ ജാനുവിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? നിങ്ങള് ഭൂമിക്ക് വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും സമരോ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല? നിങ്ങൾ ഇവിടെ സംതൃപ്തരാണോ? ഈ ഒരു ആൾക്കാരെ ഭൂമി ഇല്ലാതെ ഇവിടെ ഇങ്ങനെ കോളനി മാത്രമായിട്ട് നിൽക്കുന്നതിൽ സംതൃപ്തരാണോ നിങ്ങൾ? ഭൂമി വേണമെന്നാണ് താമസിക്കുമ്പോ ഒരുമിച്ച് വീടുകളാകുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ നേരിടുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ അത് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഇല്ല, തിങ്ങി പാർക്കുന്ന കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും ഒരു സൗകര്യ കുറവാണ് അതാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഈ രാഷ്ട്രീയ നിലപാടുകൾ ആരാണ് ഇപ്പം കേരളം ഭരിക്കുന്നത് എന്നറിയാം? ഈ ഭാഗത്ത് നിങ്ങൾ വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യാൻ പോകാറുണ്ട് അല്ലേ? ആരാ ഭരിക്കണം എന്നുള്ളത് അറിയില്ല. വോട്ട് ചെയ്യാൻ പോകുമ്പോ കാശ് തരാറുണ്ടോ? സ്വീകരിക്കൂല. പൈസ ഒക്കെ തരുന്ന എതിർ പാർട്ടികൾ തരും, അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു അർജന്റ് പറയുവാണെങ്കിൽ ഒരാളെ ഞമ്മള് മനസ്സിലാക്കോ, ഞങ്ങൾക്ക് അറിയാലോ ഒരാളെ കാര്യം, അയാൾക്ക് ഞമ്മള് അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താണ് ഈ കോളനിക്ക് വേണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം? പ്രധാനപ്പെട്ടത് ഞങ്ങള് ഇതിലെ പോന്ന റോഡ് അതാണ് പ്രധാനപ്പെട്ടത്. ആ റോഡ് പിന്നെ നന്നാക്കി തരാന്ന് പറഞ്ഞിട്ടാണ്. വിജയിച്ച മെമ്പർ പറഞ്ഞേന് എല്ലാരും വോട്ട് ചെയ്തു. വിജയിച്ചു കഴിഞ്ഞപ്പോ ഈ കോളനി എന്തോ പിന്നെ അന്ന് ആ വോട്ട് പിടിക്കാൻ പിന്നെ വന്നതല്ലാണ്ട് പിന്നെ മെമ്പർ വന്നിട്ടില്ല.